വിഴിഞ്ഞത്തെ ആദ്യ കപ്പലെടുത്തതോടെ നുണച്ചീട്ടുകളുടെ വ്യാജ കപ്പലിറക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി നൽകാൻ തയ്യാറെടുക്കുകയാണ് സി പി എം അദാനിക്ക് പദ്ധതി തങ്ങൾക്ക് വിഹിതം എന്ന മനസ്സിരുപ്പുമായി വിഴിഞ്ഞൻ തുറമുഖം വിഴുങ്ങാൻ നോക്കിയപ്പോൾ അത് അനുവദിക്കാതെ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം നിന്നാണ് എൽ ഡി എഫ് കപ്പലെടുപ്പിച്ചത് വിഴിഞ്ഞൻ തുറമുഖം ഒരിക്കലും നടക്കില്ലെന്ന് പ്രചരിപ്പിച്ചവരാണ് ഇപ്പോൾ തങ്ങളുടെ കുഞ്ഞെന്നും പറഞ്ഞ് ിലപിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന വലിയ സ്വപ്നത്തിനൊപ്പമാണ് ഇടതുമുന്നണിയും സി പി എമ്മും എക്കാലവും നില നിലയുറപ്പിച്ചിരുന്നത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ സി പി എം എതിർത്തെന്നും ഭരണത്തിൽ വന്നപ്പോൾ ഉത്സാഹം കാണിക്കുന്നുവെന്ന വാദങ്ങളിലെ പൊള്ളത്തരം മനസ്സിലാക്കാൻ പഴയകാല വാർത്തകൾ തന്നെ തുറന്ന് നോക്കിയാൽ മതി നയനാർ സർക്കാരിൻ്റെ കാലത്ത് സജീവമായ ആലോചനകൾ രണ്ടായിരത്തി ആറിൽ ബി എസ്സിൻ്റെ സർക്കാരിൻ്റെ കാലം എത്തിയപ്പോൾ കുറേ കൂടി സജീവമായി പരിസ്ഥിതി അനുവദിക്കുള്ള ശ്രമവും തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്തൊമ്പതിന് വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ പതിനേഴ് കിലോമീറ്റർ നേരുന്ന മനുഷ്യശങ്കലയുടെ ഒരറ്റത്ത് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും മറ്റേയറ്റത്ത് സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രനുമായിരുന്നു പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിനിരുന്ന അന്നത്തെ സമരം ഉമ്മൻചാണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തടസ്സങ്ങളെല്ലാം നീക്കി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്നായിരുന്നു കൈകോർത്തവരിൽ വിഴിഞ്ഞം കല്ലുവെട്ടാംകുഴി എസ് എഫ് എസ് കോൺവെൻറ്റിലെ സിസ്റ്റർമാരടക്കം ഉണ്ടായിരുന്നു കേന്ദ്രാനുമതി നേടി പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ രാജ്ഭവൻ മറിച്ച് അത് ഉദ്ഘാടനം ചെയ്തതും പിണറായി വിജയനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിയമസഭയിൽ പദ്ധതി അട്ടിമറിക്കപ്പെടുമെന്ന ജനങ്ങളുടെ ആശങ്ക ഉന്നയിച്ച പ്രതിപക്ഷത്തോട് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞത് അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമുണ്ട് ചർച്ച ചെയ്യാനെന്നാണ് കോവിഡും മഹാമാരിയും അടക്കം തുടർച്ചയായ പ്രതിബന്ധങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പിണറായി സർക്കാർ പദ്ധതി വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു അതാണിപ്പോൾ യാഥാർത്ഥ്യമായത് തുറമുഖത്തെത്തിയ ഷെൻഹുവ പതിനഞ്ച് ചകരക്ക് കപ്പലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നാളെ സ്വീകരിക്കുമ്പോൾ ചരിത്ര മുഹൂർത്തത്തിന് എണ്ണായിരത്തോളം പേർ സാക്ഷികളാകും വൈകിട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഭരത്തിന് സമീപം ഒരുക്കിയിരിക്കുന്ന പന്തലിലെത്തും തുറമുഖത്തിൻ്റെ ലോകോ പതിപ്പിച്ച ബലൂണുകൾ പറത്തി കപ്പലിനെ വരവേൽക്കും ഈ സമയം ടഗ്ഗുകളിൽ നിന്ന് വാട്ടർ സല്യൂട്ട് നൽകും അലങ്കാര ദീപങ്ങൾ തെളിയിക്കും വിഴിഞ്ഞത്തെ പോർട്ട് ഓഫീസ് മന്ദിരത്തിന് സമീപം യാർഡിൽ അയ്യായിരത്തോളം പേർക്കിരിക്കാവുന്ന കൂറ്റൻ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത് ഇരുവശത്തും സ്ക്രീനുകൾ സജ്ജീകരിക്കും പകൽ ഒരു മണി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ തിരുവനന്തപുരത്തു നിന്നും വിഴിഞ്ഞത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ സൗജന്യമായി സർവീസ് നടത്തും കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്